ഇതാണ് മഹിഷിയുടെ നിലപാടെങ്കിൽ ഒടുവിൽ ദേവലോകവും നാസ്തി, സുന്ദര മഹിഷവും നാസ്തി. നാരായണ നാരായണ, എനിക്ക് പർണശാലയും വേണ്ട, സുന്ദര മഹിഷവും വേണ്ട, എനിക്ക് സ്വർഗലോകം മതി, എന്റെ അസുരലോകം മതി. നാരായണ നാരായണ. മഹിഷി, എന്റെ പതിയോ? എന്താണ് കയ്യിൽ? പൂജാദ്രവ്യങ്ങളാണ്. പൂജാദ്രവ്യങ്ങളോ? അതെ, അങ്ങ് പൂജ ചെയ്യുന്ന പതിവില്ലായിരുന്നല്ലോ. എന്നെ ഉപേക്ഷിച്ച് ആധ്യാത്മിക ലോകത്തേക്ക് പോകാനാണോ ഭാവം? ശുക്രാചാര്യന്റെ വാക്കുകൾ മാനിച്ച് മഹിഷി ദേവലോകത്തേക്ക് പുറപ്പെടാൻ പോവുകയല്ലേ? അപ്പോ എനിക്കും എന്റെ വഴി നോക്കണമല്ലോ. എന്നെ വിട്ട് പോകില്ലെന്ന് മഹിഷിയുടെ ഉറപ്പ് കിട്ടിയാൽ ഞാൻ പൂജയും കാര്യങ്ങളും ഒക്കെ ഉപേക്ഷിച്ചേക്കാം. എന്താ? എന്റെ പതിയെ വിട്ട് ദേവലോകത്തേക്ക് പോകണമെന്ന് ഞാൻ ആലോചിച്ചിട്ടേയില്ല. ആലോചിച്ചിട്ടേയില്ലെന്നോ? പിന്നെ ഇപ്പോൾ ആലോചിച്ചതോ? അതെനിക്ക് ഓർമ്മയില്ല. ഞാൻ എന്താണ് ആലോചിച്ചത്? മഹിഷി ഓർമ്മക്കുറവെന്ന വിഭ്രാന്തിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞു. ഇനിയും എന്താണ് വേണ്ടതെന്ന് ത്രിമൂർത്തികളുടെ തീരുമാനം അറിയുകയും വേണ്ടു. എന്താ പേര്? ശംഭു. നിങ്ങൾക്ക് ശിവശക്തിയിൽ മാത്രമാണ് വിശ്വാസം അല്ലേ? അതെ പ്രഭു, ശിവനാണ് ദൈവം. ശിവൻ മാത്രമാണ് സത്യവും ശക്തിയും. രാജാവിലും രാജാവിന്റെ പരമാധികാരത്തിലും വിശ്വാസമുണ്ടോ നിങ്ങൾക്ക്? ചോദിച്ചത് കേട്ടില്ലേ? അടിയൻ രാജാവിന്റെ അധികാരത്തിൽ വിശ്വസിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് നമ്മെ മുഖം കാണിക്കാൻ നിങ്ങൾ വിസമ്മതിച്ചു? അടിയന്റെ മനസ്സൊരിക്കലും അനുവദിക്കാത്ത പ്രവൃത്തി ചെയ്യാനാണ് അങ്ങ് മുഖം കാണിക്കാൻ ആവശ്യപ്പെട്ടത്. അതിന് സമ്മതമല്ലാത്തതുകൊണ്ടാണ് മുഖം കാണിക്കാൻ വിസമ്മതിച്ചത്. അങ്ങയോട് അടിയന് ബഹുമാനമേ ഉള്ളൂ. നിങ്ങളെ നാം മനസ്സിലാക്കുന്നു. നാം നിങ്ങളെപ്പോലെ കടുത്ത ശിവഭക്തനാണ്. പക്ഷേ ശിവൻ മാത്രമേ ദൈവമായിട്ടുള്ളൂ എന്ന അന്ധമായ ഭക്തിയിലേക്ക് നമ്മുടെ മനസ്സ് മാറിയിട്ടില്ല. എല്ലാ ദൈവങ്ങൾക്കും ശക്തിയുണ്ടെന്ന് നാം വിശ്വസിക്കുന്നു. നിങ്ങളും അപ്രകാരം വിശ്വസിക്കണമെന്ന് നാം ക്ഷണിക്കുന്നില്ല. ഒരു സ്വർണ്ണപ്പണിക്കാരനായ നിങ്ങൾക്ക് എല്ലാ വിഗ്രഹങ്ങൾക്കും ആഭരണം പണിയാനുള്ള ബാധ്യതയുണ്ട്. അത് നിങ്ങളുടെ ധർമ്മമാണ്, തൊഴിലിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിലേക്ക് പോകണം. മേൽശാന്തി വിഗ്രഹത്തിന്റെ അളവെടുത്തു തരും.
ആ അളവനുസരിച്ച് ആഭരണം പണിത് നൽകിയാൽ മതി. നിങ്ങൾ ആവശ്യപ്പെടുന്ന സ്വർണവും പ്രതിഫലവും നാം കൽപ്പിച്ചനുവദിച്ചിരിക്കും എന്ന് പറയുന്നു. നിങ്ങളുടെ വിശ്വാസത്തെ മഹാരാജൻ ഖണ്ഡിക്കുന്നില്ല. നിങ്ങൾ തൊഴിൽ രംഗത്ത് പുലർത്തേണ്ട നീതി മാത്രമേ തിരുമനസ്സുകൊണ്ട് ആവശ്യപ്പെടുന്നുള്ളൂ. നിങ്ങൾ അത് അനുസരിച്ചിരിക്കണം. ശംഭു, ആഭരണം പണിയാൻ നിങ്ങളുടെ പേര് നിർദ്ദേശിച്ച ഞാനാണ്. എന്നെ കുറ്റക്കാരനാക്കരുത്. നിങ്ങൾ കനകത്തിൽ കവിത രചിക്കുന്ന നിങ്ങൾ മഹാരാജന്റെ മനസ്സിൽ ഈർഷ്യ ജനിപ്പിക്കരുത്. കൽപ്പന അനുസരിക്കുക. നിങ്ങളുടെ തീരുമാനം അറിയിക്കാം. അടിയൻ വിഷ്ണു ക്ഷേത്രത്തിൽ പോവില്ല. വിഷ്ണുവിന്റെ വിഗ്രഹം ദർശിക്കുന്നത് പോലും അടിയന് വെറുപ്പാണ്. അപ്പോൾ നിങ്ങൾ തിരുവാഭരണം നിർമ്മിച്ചു നൽകില്ല? ഇല്ല തിരുമനസേ, അടിയന്റെ വിശ്വാസത്തിനെതിരായി അടിയനൊന്നും ചെയ്യില്ല. അടിയനോട് പൊറുക്കണം തിരുമനസേ. പൊറുക്കാനോ? ശിവഭക്തനായ നിന്റെ ഇളച്ഛേദം നാം നടത്തുന്നില്ല. ഇവനെ കൽത്തുറങ്കിൽ അടയ്ക്കുക. കൽപ്പന പോലെ കൂട്ടിക്കൊണ്ടുവരെ. നടക്ക. ദേവ, ആ സ്വർണപ്പണിക്കാരന്റെ നിലപാട് കണ്ടിട്ടാണോ അങ്ങ് ചിരിക്കുന്നത്? അങ്ങയുടെ വിഗ്രഹത്തെ ഒന്ന് ദർശിക്കാൻ പോലും അയാൾക്ക് മടിയാണത്രേ. ഇങ്ങനെയുമുണ്ടോ ദേവ നിന്ന്? ദേവി, ഭക്തിയും അന്ധമായ ഭക്തിയുമുണ്ട്. സ്വർണപ്പണിക്കാരന്റേത് അന്ധമായ ഭക്തിയാണെന്നറിയുക. എന്നാലും വധശിക്ഷയ്ക്ക് വരെ അധികാരമുള്ള രാജാവിന്റെ മുന്നിൽ പോലും ഇളക്കം തട്ടാത്ത അന്ധതയോ അയാളുടെ ഭക്തിക്ക്? അതേ ദേവി, അയാളുടെ വീക്ഷണകോണിൽ മഹാദേവൻ മാത്രമാണ് ദൈവം. മഹാദേവൻ മാത്രമാണ് ശരി. മറ്റ് ദൈവങ്ങളും ശക്തികളുമൊക്കെ അന്ധതയാൽ മൂടപ്പെട്ടിരിക്കുന്നു എന്നറിഞ്ഞാലും മതവിശ്വാസം അഭിലഷണീയമാണ്. പക്ഷേ മതാന്ധത ഒട്ടും അഭിലഷണീയമല്ലാത്ത അപകടവും അതുപോലെ തന്നെ അപകടകരമല്ലേ ദേവ? അന്ധമായ ഭക്തിയും. അങ്ങയെ നിന്ദിക്കുന്ന ആ സ്വർണപ്പണിക്കാരനോട് അങ്ങയും ഉദാര സമീപനം സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് നമ്മുടെ പക്ഷം. നമ്മെ നിന്ദിക്കുന്ന ആ വ്യക്തിയെ വെറുമൊരു നോട്ടം കൊണ്ട് അന്ധനാക്കുവാനും നമുക്ക് കഴിയും. പക്ഷേ അന്ധമായ ഭക്തിക്കുള്ള ശിക്ഷയും അന്ധതയാകാൻ പാടില്ല. എല്ലാ ശക്തികളും ഒന്നാണെന്നുള്ള ബോധവൽക്കരണമാണ് പരിഹാരമാർഗം. ശിവശക്തിയും വൈഷ്ണവശക്തിയും ഒന്നാണെന്നുള്ള സത്യം ഭാവിയിൽ അയാൾ തിരിച്ചറിഞ്ഞിരിക്കും. അതോടെ അയാൾക്ക് അന്ധമായ ഭക്തിയിൽ നിന്ന് മോചനവും ലഭിക്കും. കാത്തിരുന്ന് കാണുക. ഏറെ നാളായല്ലോ നിന്റെ തൃപ്പാദങ്ങൾ ബ്രഹ്മലോകത്ത് പതിഞ്ഞിട്ട്. പിതാവായ നമ്മെ നീ വിസ്മരിച്ചു കഴിഞ്ഞോ മകനെ? നാം അങ്ങയെ വിസ്മരിക്കാനോ? ഒരിക്കലുമില്ല പിതാവേ. കർത്തവ്യ തിരക്കുകൾ മൂലം പിതൃദർശനത്തിന് സമയം കിട്ടുന്നില്ല എന്നതാണ് സത്യം. പൂവോ, ഇപ്പോൾ ഏത് കർത്തവ്യത്തിന്റെ തിരക്കിലാണ്? പിതാവായ അങ്ങ് സൃഷ്ടിച്ചു വച്ച
ഒരു കുരുക്കിന് പിറകെയാണ് നാം. നാരായണ നാരായണ. നാം സൃഷ്ടിച്ചു വെച്ച കുരുക്കോ? അതേ പിതൃദേവ, അങ്ങാണല്ലോ മഹിഷിക്ക് വരം നൽകിയത്. മഹിഷി വധത്തിന് നിയുക്തനായ മണികണ്ഠകുമാരന് പ്രായപൂർത്തിയുമായി. ഇനി മഹിഷീവധം നടക്കേണ്ട സാഹചര്യങ്ങൾ ഇണക്കി ചേർക്കാനുള്ള ഉത്തരവാദിത്വം ഈ നാരദർക്കുമില്ലേ പിതാവേ? അതിനുവേണ്ടിയുള്ള സഞ്ചാരത്തിലാണ് നാം. നന്നായി മകനെ. മഹിഷി ഇപ്പോൾ ദത്താത്രേയനോടൊപ്പം അയാളുടെ പത്നിയായി ശാന്ത പ്രകൃതിയായി ജീവിക്കുകയാണല്ലോ. അത് പാടില്ല. അവൾ ഘോരസ്വരൂപിണിയായ മഹിഷി തന്നെയാകണം. അതിന് മഹിഷിയും ദത്താത്രേയനും തമ്മിൽ പിരിഞ്ഞേ മതിയാകൂ. അവരെ തമ്മിൽ വേർപിരിക്കുന്ന ദൗത്യം വിജയിക്കണമെങ്കിൽ ആ ദൗത്യം നീ തന്നെ ഏറ്റെടുക്കണം മകനെ. നാരായണ നാരായണ. വിഷ്ണു മഹേശ്വരന്മാരും ആ ദൗത്യം നിർവഹിക്കാൻ നമ്മെയാണ് നോട്ടമിട്ടിരിക്കുന്നത്. വരം കൊടുക്കാൻ പിതാവും വരപ്രാപ്തി ഇല്ലായ്മ ചെയ്യാൻ ഈ മകനും. നാരായണ നാരായണ. അതൊക്കെ പ്രപഞ്ചത്തിന്റെ വിധി കൽപ്പിതങ്ങളുടെ വൈചിത്രമാണ് മകനെ. മഹിഷിയെ പരമാവധി പ്രകോപിതയാക്കി പ്രപഞ്ചനാശത്തിന്റെ വക്കോളം എത്തിക്കണം. ആ പ്രകോപനം മണികണ്ഠനിൽ കോപവും വൈരാഗ്യവും അത്യപൂർവമായ ഒരു ശക്തിവിശേഷവും പ്രദാനം ചെയ്യും. മഹിഷി വധവും നടക്കും. അതിന് നീ വഹിക്കുന്ന പങ്ക് ഭാവി തലമുറയിലും വാഴ്ത്തപ്പെടും. മകന്റെ ഏഷണി വിളമ്പിനെതിരെ ഭീഷണി മുഴക്കേണ്ട പിതാവ് തന്നെ മകനെ ഏഷണിക്ക് പ്രേരിപ്പിക്കുന്നതും വിധി കൽപ്പിതം തന്നെയാവും. നാരായണ നാരായണ. നാം ഇപ്പോൾ ദത്താത്രേയനെ കാണാൻ പോവുകയാണ്. സാത്വിക പ്രകൃതിയായ ദത്തനെ ഹിതോപദേശങ്ങൾ കൊണ്ട് വശകനാക്കുകയാണ് ലക്ഷ്യം. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. മകന്റെ സർവയജ്ഞങ്ങൾക്കും മംഗളം ഭവിക്കട്ടെ. നാരായണ നാരായണ. പ്രണാമം ദേവർഷി. പ്രണാമം ദത്താത്രേയ. മഹിഷി എവിടെ? നീരാട്ടിനോ മറ്റു പോയിരിക്കുകയാണ്. ഉവ്വോ, മഹിഷി എവിടെ പോയാലും നിഴൽ പോലെ ഒപ്പം കൂടുന്ന ദത്താത്രേയൻ എന്തേ ആലോചനയിൽ മുഴുകി ഏകനായി നിൽക്കുന്നു. എന്താ മഹിഷിയുടെ സാമീപ്യം മടുത്തുവോ ദത്താത്രേയന്? മടുക്കുമല്ലോ. ത്രിമൂർത്തികളും നാരദരുമൊക്കെ ചേർന്ന് കർമ്മബന്ധം എന്ന പാശം കൊണ്ട് ഞങ്ങളെ പരസ്പരം ബന്ധിച്ചിരിക്കുകയല്ലേ? തപോമാർഗം വെടിഞ്ഞ് ലൗകിക സുഖമെന്ന ഭവസാഗരത്തിൽപ്പെട്ട് ഉടലാൻ തുടങ്ങിയിട്ട് സംവത്സരങ്ങൾ ഏറെയായില്ലേ മഹാമുനി? എന്നിട്ടും മഹിഷിയെ ഉപേക്ഷിക്കാൻ ദത്താത്രേയൻ ഇപ്പോഴും വിമുഖത കാട്ടുകയല്ലേ? കർമ്മബന്ധമെന്ന പാശം ദത്താത്രേയൻ സ്വയം മുറുക്കിക്കൊണ്ടേയിരിക്കുന്നു. നാരായണ നാരായണ. മഹർഷി, ആധ്യാത്മിക ലോകത്തേക്ക് പോവാൻ എന്റെ ജീവിതവർദ്ധമായ തപസ് തുടരാൻ മനം വല്ലാതെ വെമ്പുകയാണ്. നാരായണ നാരായണ. ആ മനസ്സ് തന്നെ മഹർഷിയെ വേർപിരിഞ്ഞ് പോകരുതേ എന്ന ഉദ്ബോധനവും നടത്തുന്നു. അതിന്റെ പൊരുൾ എന്താണ് മഹാമുനെ? മഹാതപസ്വിയായ ദത്താത്രേയന് മനസ്സിലാകാത്ത പൊരുള് നാം എങ്ങനെ വിശദീകരിക്കാനാണ്? ഒന്നു മാത്രം നാം പറയാം. ദത്തന്റെ പ്രലോഭനങ്ങളിൽ കുടുങ്ങി ഇനി അധികകാലം മഹിഷി കൂടെ ഉണ്ടാവില്ല.
മണികണ്ഠകുമാരന് അവതാരോദ്ദേശം നിർവഹിക്കാനുള്ള സമയം അടുത്തു കഴിഞ്ഞു. മഹിഷി വീണ്ടും ദേവലോകത്തേക്ക് തന്നെ പോകും. സർവക്രൂരതകളുമെടുത്ത് അണിഞ്ഞുകൊണ്ടുള്ള അവളുടെ പോരാട്ടം കുറെ കാലം കൂടി തുടരുകയും ചെയ്യും. അണയാൻ പോകുന്ന ദീപം ആളിക്കത്തും പോലെ. നാരായണൻ നാരായണൻ. അപ്പോൾ എന്റെ മോചനത്തിനുള്ള സമയം സമാഗതമാവുന്നു അല്ലേ മാമുനെ? അതെ, ഭവിതവ്യം ഭവിത്യേവ. സംഭവിക്കേണ്ടത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇനി മഹിഷി ദേവലോകത്തേക്ക് പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചാൽ ഒരിക്കലും ദത്തൻ അതിന് തടസ്സം നിൽക്കരുത്. സർവാത്മന സമ്മതിച്ചേക്കണം. എല്ലാം അങ്ങയുടെ ഹിതം പോലെ. നാരായണൻ നാരായണൻ. ആ സ്വർണപ്പണിക്കാരൻ ശംഭുവിനെ മഹാരാജൻ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുകയാണ്. ശിവവിഗ്രഹത്തിനല്ലാതെ മറ്റൊരു വിഗ്രഹത്തിനും ആഭരണങ്ങൾ പണിയില്ലെന്ന ശംഭുവിന്റെ ഉറച്ച നിലപാട്. അയാളുടെ കഴുത്തരിയാനുള്ള അരിശമുണ്ടായിരുന്നു മഹാരാജാവിന്. ശിവഭക്തനായതുകൊണ്ട് അത് ചെയ്തില്ലെന്നേ ഉള്ളൂ. അയാളുടെ കാര്യത്തിൽ കുമാരനൊരു തീരുമാനമുണ്ടാക്കണം. എന്ത് തീരുമാനമുണ്ടാക്കാൻ? മഹാരാജനെ ധിക്കരിക്കുന്നവനെ എനിക്ക് തിരുത്താൻ കഴിയുമോ? കുമാരന് തിരുത്താൻ കഴിയാത്തതായി ഒന്നുമില്ലെന്നാണ് അടിയന്റെ വിശ്വാസം. ശംഭുവിന്റെ രാജധിക്കാരത്തിലുമുണ്ട് ഒരു മാന്യത എന്നാണ് അടിയന് തോന്നുന്നത്. ഓ, അപ്പോൾ അയാളെ കാരാഗ്രഹത്തിൽ നിന്നും മോചിപ്പിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതൊക്കെ കുമാരന്റെ യുക്തം പോലെ. എന്നാൽ അയാളെ കാരാഗ്രഹത്തിൽ നിന്നും മോചിപ്പിച്ച് വെറുതെ വിടുകയല്ല വേണ്ടത്. അയാളുടെ അന്ധമായ ശിവഭക്തിയെ തിരുത്തി എല്ലാ ദൈവങ്ങളിലും വിശ്വാസമർപ്പിക്കാൻ പ്രാപ്തനാക്കുകയും വേണം. നോക്കാം. ശരി കുമാരൻ. ശിവായ ഓം നമ 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 ശിവായ ശിവായ. ശംഭു, ഞാൻ പന്തള രാജകുമാരൻ മണികണ്ഠൻ. കാരാഗ്രഹവാസം സഹിച്ചും ഒരേ ഒരു ശക്തി ശിവൻ മാത്രമാണെന്ന ദൃഢവിശ്വാസം നിലനിർത്തുന്ന നിങ്ങളോട് എനിക്ക് ബഹുമാനമാണ്. വിഷ്ണു ഭഗവാനെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ലേ? വൈഷ്ണവ ഭക്തന്മാർ പറഞ്ഞ് പലതും കേട്ടിട്ടുണ്ട്. പക്ഷേ ആ ശക്തിയിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് അടിയൻ ഒന്നും ഓർത്തു വയ്ക്കാറില്ല. നിങ്ങളുടെ വിശ്വാസത്തിൽ ശ്രീ പരമേശ്വരൻ മാത്രമാണ് ദൈവവും സത്യവും ശക്തിയുമൊക്കെ. അതെ, ശ്രീ പരമേശ്വരൻ നാഗത്തെ ആഭരണമായി ധരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അറിയാം, നാഗഭൂഷണനാണ് ഭഗവാൻ. നാഗങ്ങളുടെ തലവനായ അനന്തൻ വിഷ്ണുവിന് ശയ്യയായും തണലായും വർത്തിക്കുന്നു. ആ നിലയ്ക്ക് വിഷ്ണുവും ദൈവമല്ലേ, ശക്തിയല്ലേ? അതിപ്പോ അതിനെക്കുറിച്ച് അടിയൻ ചിന്തിച്ചിട്ടില്ല. അടിയന്റെ എല്ലാ ആഗ്രഹങ്ങളും യഥാസമയം നിറവേറ്റിത്തന്ന് അടിയനെ പരിപാലിക്കുവാൻ ശ്രീ പരമേശ്വരനുള്ളപ്പോൾ
മറ്റൊരു ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് മൂഢത്വമാണ്. അജ്ഞാനത്തിന്റെ പ്രതിരൂപമായ അയാൾ ഇനി ആയുഷ്കാലം മുഴുവൻ കാരാഗൃഹത്തിൽ കിടക്കട്ടെ. അയാളുടെ അന്ത്യം കാരാഗൃഹത്തിൽ തന്നെ ആകട്ടെ. ആരാണ് നീ? അമ്മെ തുച്ഛനാക്കുന്നു, നിന്നെ തകർത്ത് കളയുന്നു.